തൂക്കിലേറ്റപ്പെടുന്ന ആളുടെ ചെവിയിൽ ആരാച്ചാർ അവസാനമായി പറയുന്നത് എന്ത്? ഏറ്റവും വലിയ ശിക്ഷയ്ക്കൊടുവിൽ സംഭവിക്കുന്നത് എന്താണ്? അപൂർവമായി നടക്കുന്ന വധശിക്ഷയെ കുറിച്ച് അറിയാം. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇന്നും വധശിക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് തൂക്കിലേറ്റൽ. ാണ് രാജ്യത്ത് ആദ്യത്തെ വധശിക്ഷ നടപ്പിലാക്കിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രണ്ടു പേരെയാണ് അന്ന് തൂക്കിലേറ്റിയത്. ഇതോടെയാണ് രാജ്യത്ത് വധശിക്ഷ ആരംഭിച്ചത്. പുലർച്ചെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. അപൂർവമായി നടക്കുന്നതാണ് വധശിക്ഷ എന്ന, അതുകൊണ്ട് തന്നെ ജയിലിലെ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളെയോ മറ്റ് തടവ് പുള്ളികളെയോ ഇത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പുലർച്ചെ വധശിക്ഷ നടപ്പിലാക്കുന്നത്. തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തിയോട് പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകളും മര്യാദകളും നിലവിലുണ്ട്. ഒരു പ്രതിയെ തൂക്കിക്കൊല്ലുമ്പോൾ 4 പേരുടെ സാന്നിധ്യം അനിവാര്യമാണ്. ജയിൽ സൂപ്രണ്ട്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഡോക്ടർ, ആരാച്ചാർ എന്നിവരാണ് ഈ 4 പേർ. ഇവരിൽ ഒരാളില്ലെങ്കിൽ പോലും വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല. മൃതശരീരം രാവിലെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. ഇന്ത്യയിൽ ആരാച്ചാരെ ആവശ്യമുണ്ടെന്നും പ്രതിഫലം 2 ലക്ഷം രൂപയെന്നും കാണിച്ച് ഇടക്കാലത്ത് പരസ്യങ്ങൾ പ്രചരിച്ചിരുന്നു. തീവ്രവാദികളെ പോലുള്ള വലിയ പ്രതികളെ തൂക്കിലേറ്റുമ്പോൾ ആരാച്ചാരുടെ പ്രതിഫലവും കൂടും. ഇന്ദിരാഗാന്ധി വധക്കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയപ്പോൾ 25,000 രൂപയായിരുന്നു ആരാച്ചാർക്ക് അന്ന് ലഭിച്ചത്. തൂക്കുകയർ മുറുക്കിയ ശേഷം ആരാച്ചാർ പ്രതിയുടെ ചെവിയിൽ ഒരു കാര്യം മന്ത്രിക്കും. ക്ഷമ ചോദിക്കുന്ന ഒരു ഘട്ടമാണിത്. ഇതിനുശേഷം ഹിന്ദുവാണ് പ്രതിയെങ്കിൽ രാം രാം എന്നും, മുസ്ലിം ആണെങ്കിൽ സലാം എന്നും, സിഖാണെങ്കിൽ വാങ്കുരു എന്നും, ക്രിസ്ത്യനാണെങ്കിൽ പ്രൈസ് ദ ലോർഡ് എന്നും പറഞ്ഞ ശേഷമാണ് ആരാച്ചാർ ലിവർ വലിച്ച വധശിക്ഷ നടപ്പിലാക്കുന്നത്. പ്രതിയെ തൂക്കിലേറ്റാൻ കയർ നിർമ്മിക്കുന്നതും ആരാച്ചാർ തന്നെയാണ്. വധശിക്ഷയുടെ തലേ ദിവസം തൂക്കിലേറ്റേണ്ട ആളുടെ ഭാരമെടുത്ത് ജയിലിനുള്ളിൽ ഒരു ട്രയൽ നടത്തിയ ശേഷമാണ് പിറ്റേന്ന് വധശിക്ഷ നടപ്പിലാക്കുന്നത്. തൂക്കിലേറ്റിയ ശേഷം തൂക്കുകയർ ആരാച്ചാർ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ആരാച്ചാരുടെ രീതികൾ ആളുകൾ മാറുന്നതനുസരിച്ച് മാറും. തൂക്കിലേറ്റേണ്ട ആളെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ആരാച്ചാർ കാണുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കറുത്ത മുഖംമൂടി. 1642 ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവിന്റെ വധശിക്ഷ നടപ്പിലാക്കുമ്പോഴാണ് ആരാച്ചാർ ആദ്യമായി കറുത്ത മുഖംമൂടി ഉപയോഗിക്കുന്നത്. തൂക്കിലേറ്റുമ്പോൾ ഉപയോഗിക്കുന്ന ഈ മുഖംമൂടി ആരാച്ചാരുടെയും പ്രതിയുടെയും അകലം സൂചിപ്പിക്കുന്നു. മനുഷ്യത്വരഹിതമായ ജോലി എന്നൊക്കെ പറയുന്നുവെങ്കിലും ആരാച്ചാർക്ക് അത് വയറ്റിപ്പിഴപ്പാണ്. പലപ്പോഴും തങ്ങളുടെ ആ ജോലി മറച്ചുവെച്ചാണ് അവർ സമൂഹത്തിൽ ജീവിക്കുന്നത്. തൂക്കുകയർ മുറുക്കി വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം തൂക്കിലേറ്റപ്പെട്ട ആളോട് ആരാച്ചാർ ക്ഷമ ചോദിക്കുന്ന ഒരു ചടങ്ങുമുണ്ട്. തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തിയുടെ മതമനുസരിച്ച് മാപ്പ് ചോദിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. പ്രതി ഹിന്ദുവാണെങ്കിൽ റാം റാം എന്നായിരിക്കും ചെവിയിൽ പറയുക. ഒരു വ്യക്തിയെ തൂക്കിലേറ്റാനുള്ള കയർ നിർമ്മിക്കുന്നതും വധശിക്ഷയ്ക്ക് ശേഷം ഇതേ കയർ കൊണ്ടുപോകുന്നതും ആരാച്ചാർ തന്നെയായിരിക്കും.